നിങ്ങൾക്കെതിരെ നടന്നത് അന്യായമാണ്, സമ്മതിച്ചു. പക്ഷെ കൊല്ലുന്നതിൽ എന്താ ന്യായം? ഒരു ജീവൻ ഉപകരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോരാടുന്നത്. ഈ ചിന്താഗതി എത്രമാത്രം ശരിയാണ് മാഡം? അനീതി നടന്നത് എനിക്കെതിരെയല്ലേ സർ, ഈ സൊസൈറ്റി സംബന്ധിച്ച് ഞാൻ അതിലൊരുത്തി മാത്രം, അത്ര തന്നെ. എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും ചേർത്തു എന്ന് നാട്ടുകാരോട് പറഞ്ഞ് അഭിമാനം കൊള്ളും. പക്ഷെ ആ കോളേജുകളിൽ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയോ, നിങ്ങൾക്കൊക്കെ വിശ്വാസം നിങ്ങൾ അടച്ച ഫീസിലും കോളേജിലും അല്ലാതെ സ്വന്തം കുട്ടികളോടല്ലല്ലോ. അതുകൊണ്ടാ ഈ രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഓരോ സ്റ്റുഡന്റും പ്രഷർ താങ്ങാൻ കഴിയാതെ സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറില്ലേ ഇത്? ഇത്രയും പ്രഷർ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എങ്ങനെ അവർ വലിയ ആളുകളാവും? വലിയ ആളുകൾ ആരും പ്രഷർ അനുഭവിച്ചിട്ടില്ല, ഫ്രീഡം എടുത്തിട്ടുള്ളൂ. ഈ രാജ്യം ആദരിക്കുന്ന ഭാരത് രത്ന അബ്ദുൽ കലാം സാർ പഠിച്ചത് ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലാ സർ. അതേ റാങ്ക് നേടിയത് പഠിച്ചതുകൊണ്ടാ. ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് പ്രഷറോടുകൂടിയാ. അതുകൊണ്ടാ ഈ രാജ്യത്ത് ഒറ്റ അബ്ദുൽ കലാം. എന്തെന്നോ, മറ്റ് കലാമുകളെല്ലാം വിദ്യാഭ്യാസ കാലത്ത് തന്നെ മരിച്ചു പോകുന്നതുകൊണ്ട്. റാങ്ക് റാങ്ക് റാങ്ക്! തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് IIT ഫൗണ്ടേഷന്റെ കാര്യം എന്താണ്? ടെൻത്ത് ക്ലാസ് കംപ്ലീറ്റ് ആവാത്ത സ്റ്റുഡന്റിന് MCET, NEET ഈ കോഴ്സിന്റെ ആവശ്യം എന്താ? രക്ഷിതാക്കളുടെ അതിമോഹത്തെ കോർപ്പറേറ്റ് കോളേജുകൾ ക്യാഷ് ആക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ശവങ്ങളായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. മരിച്ചുപോയ ഓരോ സ്റ്റുഡന്റും തനിക്ക് കിട്ടിയ റാങ്കിനെക്കാളും തന്റെ ജീവന് വില കുറവാണെന്ന് കരുതുന്ന സർ. ഈയിടെ പേപ്പറിൽ വന്നൊരു വാർത്തയിൽ ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ അറിയാനായി എഴുതി വെച്ച സൂയിസൈഡ് നോട്ടിൽ എന്താ ഉള്ളതെന്ന് അറിയൂ സർ? അച്ഛാ, ഞാനിപ്പോ പഠിക്കുന്നത് ക്ലാസ് റൂമിലല്ല, ജയിലിലാണെന്ന്.